ഹലോ ഗായ്സ്, ഇത് നമ്മൾ ഫുഡൊക്കെ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നറാണ്. ഇത് ഉപയോഗിച്ച് ഇൻഡോർ ഇതൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളത് ചെടിച്ചട്ടിയാക്കി മാറ്റാൻ പോവുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തൊരു കോട്ടിങ് കൊടുക്കുകയാണ്. സ്പോഞ്ച് യൂസ് ചെയ്ത് തന്നെ ഡാബ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഫിനിഷിങ്ങും കിട്ടും, എളുപ്പത്തിൽ ചെയ്ത് തീർക്കാനും പറ്റും. ഇതിൽ ഒരു കോട്ടിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. ഇത് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമ്മൾക്കിതിൽ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാഫഡിൽസ് ആണ് വരയ്ക്കുന്നത്. കുറച്ച് ബ്രഷ് സ്ട്രോക്സ് വെച്ച് തന്നെ ഡാഫഡിൽസ് വരയ്ക്കാൻ പറ്റും. 6 പെറ്റൽസ് വെച്ചിട്ടാണ് ഡാഫഡിൽസ് വരയ്ക്കുന്നത്. ഓൾമോസ്റ്റ് കുറേ ഭാഗമൊക്കെ ഇതുപോലെ ഡാഫഡിൽസ് വെച്ച് കവർ ചെയ്തിട്ട് ഗ്രീൻ യൂസ് ചെയ്ത് അതുപോലെ ഗ്രീൻ പെയിൻറ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റെമ്മും ലീവ്സും വരയ്ക്കണം. ഡാഫഡിൽസിൻ്റെ ലീവ്സ് ഇതുപോലെ നീളമുള്ള നമ്മൾ പുല്ലിൻ്റെ ഒക്കെ ഇല പോലെയുള്ള ലീഫാണ്. അതുപോലെ ജസ്റ്റ് ലോങ് സ്ട്രോക്സ് കൊടുത്താൽ മതി, നല്ല ഭംഗിയായിട്ടുള്ള ലീവ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റും. നമ്മൾ ഈ ലീവ്സ് വരയ്ക്കുമ്പോഴത്തേക്കും ഈ പൂവിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് മുകളിലോട്ടൊക്കെ വരയ്ക്കുന്ന നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാ പൂവിൻ്റെ താഴ്ഭാഗത്തെല്ലാം ലീവ്സ് വരച്ച് കവർ ചെയ്യണം. ഡാഫഡിൽസിന് ഈ മഞ്ഞ 6 പെറ്റൽസിൻ്റെ നടുക്കായിട്ടൊരു കുഞ്ഞു ഓറഞ്ച് പൂവും കൂടെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ മഞ്ഞ പൂവിൻ്റെ നടുക്ക് ഓറഞ്ച് സ്ട്രോക്സും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഈ കറക്റ്റ് ഡാഫഡിൽസിനെ പോലെ തന്നെ ഉണ്ടാവും. ഇത് കഴിഞ്ഞ് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ഞാനിതിലൊരു കുഞ്ഞ് ഫ്ലവറിങ് പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ പെർഫെക്ഷൻ ആകാൻ വേണ്ടിയിട്ട് മുകളിലത്തെ മണ്ണൊക്കെ നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മൂസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെ അതുകൊണ്ട് പായലൊക്കെ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ കാണാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നല്ല ഭംഗിയായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത മൂസ് വലിയ വലിയ പീസസ് ആദ്യം എല്ലായിടവും വെച്ച് ഒന്ന് കവർ ചെയ്തിട്ട് പിന്നെ കുഞ്ഞ് പീസ് വെച്ചിട്ട് എല്ലായിടവും ഒന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയായിട്ടൊരു ലോൺ പോലെ നല്ല ഭംഗിയായിട്ടൊരു അതിൻ്റെ ഒരു സർഫസ് നല്ല ഭംഗിയായിട്ട് വരും. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ കല്ലുകളും കൂടെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു നാച്ചുറൽ ഫീൽ ഉണ്ടാവും അത് കാണുമ്പോഴത്തേക്കും. ഇതുപോലുള്ള ചെടിച്ചട്ടികൾ അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് വാങ്ങുന്നത് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡോറിൽ തന്നെ വെക്കാൻ പറ്റുന്ന നമ്മൾ ഭംഗിയുള്ള ചെടിച്ചട്ടി റെഡിയായി കഴിഞ്ഞു. കുറച്ച് വെയിലുള്ള സ്ഥലത്തൊക്കെ വെച്ചാൽ മതി, വിൻഡോയുടെ സൈഡിലായിട്ടൊക്കെ. ഇനി നമ്മളത് എംറ്റി ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡിഷ് വാഷറിൻ്റെ ബോട്ടിലാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ഷാംപൂവിൻ്റെയൊക്കെ ബോട്ടിൽ ഉണ്ടാവുമല്ലോ, അതെടുത്ത് ലേബൽ റിമൂവ് ചെയ്തിട്ട് ലേബിള് റിമൂവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചൂടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് വേഗം അതളായി വരുന്നുണ്ട്. ഇനി ഇതിൽ കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ഇൻവേർട്ടഡ് വി ഷേപ്പിൽ രണ്ട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് കാണിച്ചു തരാം. അത് കട്ട് ചെയ്ത് കഴിയുമ്പം ശരിക്കും മനസ്സിലാവും. അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസേഴ്സ് വെച്ചാൽ നമുക്ക് എളുപ്പം ഈ ബോട്ടിൽ കട്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇതിനകത്തൊരു ഹോൾ ഇടണം ഫസ്റ്റ്. അപ്പോൾ ഇതെൻ്റെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഈ ഒരു ഷേപ്പിൽ കിട്ടും. അതിനകത്തൊരു കാറ്റിൻ്റെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അതിനുള്ളിൽ പേർപ്പിളും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് അക്രിലിക് കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ട്രയാങ്കിൾ വരച്ചെടുക്കുകയാണ്. സിമ്പിൾ രണ്ട് മൂന്ന് സ്ട്രോക്സ് വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു ഡിസൈനാണ് ഇതിനകത്ത് ചെയ്യുന്നത്. നമുക്കിതിൽ പെൻസിൽ വെച്ച് തന്നെ റഫായിട്ടൊന്ന് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റാതെ തന്നെ വരയ്ക്കാൻ പറ്റും. അതിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ പെൻസിലാകുമ്പോൾ അധികം അറിയത്തതും ഇല്ല.
റബ്ബ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബ്ലാക്ക് സ്ട്രോക്സ് ഉപയോഗിച്ച് എൻ്റെ കണ്ണും മൂക്കും ഒക്കെ ഒന്ന് വരയ്ക്കാം. അപ്പോൾ കണ്ണ് വരച്ച് കഴിഞ്ഞു, ഇനി ഒരു ജസ്റ്റ് ട്രയാങ്കിൾ ഷേപ്പ് തന്നെ, ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഷേപ്പ് തന്നെ മതി മൂക്കിനായിട്ടും. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള കളർ വൈറ്റ് തന്നെ ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കളർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ കളർ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിന് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതിന് വൈറ്റ് കളർ ആയതുകൊണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ജസ്റ്റ് മൂന്ന് ലൈൻസ് സ്ട്രോക്സ്, കുറച്ച് സ്ട്രോക്സിൻ്റെ കാര്യമുള്ളൂ, പക്ഷേ അതിൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറിയതുണ്ടോ. ഇനി ഇതെല്ലാം മൂന്ന് വിസ്കേഴ്സും കൂടെ വരയ്ക്കുമ്പോഴത്തേക്കും നല്ല നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കാറ്റിൻ്റെ ഫേസ് നമുക്ക് കിട്ടും. നമ്മൾ ടേബിളിൻ്റെ മുകളിലൊക്കെ വയ്ക്കുമ്പോൾ തന്നെ ഒരു കാമിങ് ഫീൽ ഉണ്ടാകുന്നത് കാണുമ്പോഴത്തേക്കും. ബ്രൗൺ കളർ യൂസ് ചെയ്തതിൻ്റെ നോസും കൂടെ ഫിൽ ചെയ്യുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് പെയിൻറ് മാത്രം യൂസ് ചെയ്ത് ചെയ്ത രണ്ട് സംഭവങ്ങളാണ്, ബാക്കിയെല്ലാം നമ്മൾ റീയൂസ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഈസി ആയിട്ടുണ്ടാക്കി ടേബിളിൻ്റെ മുകളിലൊക്കെ വയ്ക്കുന്ന ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.